पहाड़ से, मेरी समझ से, नीचे दिए गए प्रश्नों का सटीक उत्तर कौन सा है, उसके सामने तारा बनाइए. അപ്പോൾ താഴെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്, അതിന് നേരെ നിങ്ങൾ സ്റ്റാർ വരയ്ക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വൺ, ദോസ്ത് ഖേൽ മേ ഇത്തന ഗുസ്സ അച്ഛാ നഹി, മേനേ തോ അപ്നാ ബദല ലേഹി ലിയാ ഹെ, അഗർ തും മുജെ ഹോകി നഹി മാർത്തേ തോ ഷായദ് മേ തുമേ ദോ ഹി ഗോൾ സേ ഹരാത്ത. മേജർ ധ്യാൻചന്ദ് കി ഈസ് ബാത് സേ ഉൻകേ ബാരേ മേ ക്യാ പതാ ചൽത്ത ഹെ. അപ്പോൾ മേജർ ധ്യാൻചന്ദ് പറഞ്ഞിരുന്നു, അപ്പോൾ എതിരാളിയോട് പറഞ്ഞിരുന്നു, കൂട്ടുകാര, കളിയിൽ ഇത്രയ്ക്ക് ദേഷ്യം നല്ലതിനല്ല, ഞാൻ നിന്നോട് പകരം വീട്ടിൽ കഴിഞ്ഞു, അഥവാ നീ എന്നെ ഹോക്കി കൊണ്ട് അടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ രണ്ട് നഹി മാർത്തേത്തോ ഷായദ് മേ തുമേ ദോഹി ഗോൾസ് ഹരാത്ത്, രണ്ട് പോയിന്റ് നേടിയിട്ട് തന്നെ, രണ്ട് ഗോൾ കൊണ്ട് തന്നെ നിന്നെ തോൽപ്പിക്കുമായിരുന്നു. മേജർ ധ്യാൻചന്ദ് ഈസ് ബാസെ ഉൻകേ ബാരമേ ക്യാ പത്ത ചെലുത്തായി. അപ്പോൾ മേജർ ധ്യാൻചന്ദിൻ്റെ ഈ സംസാരം കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? വേ അത്യന്ത് ക്രോധീതെ, അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെടുന്ന ആളായിരുന്നു, കോപപ്പെടുന്ന ആളായിരുന്നു. വേ അച്ഛേ ഡെങ്സെ ബദലാലേത്തേത്, അദ്ദേഹം നല്ല രീതിയിൽ പകരം വീട്ടുമായിരുന്നു. ഉനെ ഹോക്കീസെ മറിഞ്ഞപ്പർ വേ അധിക ഗോൾ കരുത്തേത്, ഹോക്കി കൊണ്ട് അടിച്ചാൽ അദ്ദേഹം കൂടുതൽ ഗോൾ നേടുമായിരുന്നു. വേ ജാനത്തേത്തേക്ക് ഗേൽക്കോ സഹീ ഭാവനാസെ ഖേൽനാ ചാഹിയെ, അദ്ദേഹത്തിന് അറിയാമായിരുന്നു കളി ശരിയായ അപ്രോച്ചിൽ, ശരിയായ രീതിയിൽ കളിക്കണം. സഹീ ഭാവനാസ, കളിയോടുള്ള ശരിയായ അപ്രോച്ചിൽ തന്നെ കളിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ഇതിലേതാണ് ശരിയായ ആൻസർ? ഇത് വേ ജാനത്തേത്തേക്ക് ഗേൽക്കോ സഹീ ഭാവനാസെ ഖേൽനാ ചാഹിയെ, ആൻസർ എന്താണ്? വേ ജാനത്തേത്തേക്ക് ഗേൽക്കോ സഹീ ഭാവനാസെ ഖേൽനാ ചാഹിയെ. അടുത്ത ക്വസ്റ്റ്യൻ, ലോഗോ നെ മേജർ ധ്യാൻചന്ദ് കോ ഹോക്കി കാ ജാദുഗർ കഹന ക്യോ ഷുരു കർദിയ, ആളുകൾ മേജർ ധ്യാൻചന്ദിനെ ഹോക്കിയുടെ മാന്ത്രികൻ എന്ന് പറയാൻ ആരംഭിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഉൻകെ ഹോക്കി ഖേൽനേക്ക് വിശേഷ കൗശൽക്കെ കാരണം, അദ്ദേഹത്തിൻ്റെ ഹോക്കി കളിക്കുന്നതിലുള്ള വൈദഗ്ധ്യം കാരണം, ഉൻകി ഹോക്കി സ്റ്റിക്ക് അനോക്കി വിശേഷതാവുംകെ കാരണം, അദ്ദേഹത്തിൻ്റെ ഹോക്കി സ്റ്റിക്കിൻ്റെ അതുല്യമായ വിശേഷതകൾ കാരണം, ഹോക്കി കേലിയ ഉൻകെ വിശേഷ ലഗാവുകെ കാരണം, ഹോക്കിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഇഷ്ടം കാരണം, ഉൻകി ഖേൽ ഭാവനാക്കെ കാരണം, അദ്ദേഹത്തിൻ്റെ കളിയോടുള്ള അപ്രോച്ച് കാരണം. അപ്പോൾ ഇതിലേതാണ് ആൻസർ? ആൻസർ ഉൻകെ ഹോക്കി ഖേൽനേക്ക് വിശേഷ കൗശൽക്കെ കാരണം, അദ്ദേഹത്തിൻ്റെ ഹോക്കി കളിക്കുന്നതിലുള്ള പ്രത്യേകമായ വൈദഗ്ധ്യം കാരണം, അല്ലേ? അദ്ദേഹത്തിന് അദ്ദേഹം വിദഗ്ധനായിരുന്നു, നന്നായിട്ട് ഹോക്കി കളിക്കുമായിരുന്നു, അതാണ് ആൻസർ. അപ്പോൾ നമുക്ക് സ്റ്റാറ് വരയ്ക്കാം. ആൻസർ ഏതാണ്? ഉൻകെ ഹോക്കി ഖേൽനേക്ക് വിശേഷ കൗശൽക്ക് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആപ് അപ്നെ മിത്രോങ്കെ സാത്ത് ചർച്ച കീജിയേക്ക് ആപ്നെ യെ ഉത്തർ ഹി ക്യോൻ ചുനെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചർച്ച ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ കൂടെ ചർച്ച ചെയ്യണം, നിങ്ങൾ ഈ ആൻസർ തന്നെ എന്തുകൊണ്ടാണ് കണ്ടുപിടിച്ച് തിരഞ്ഞെടുത്തത്, അതിനുള്ള കാരണം നിങ്ങൾ പറയണം. അപ്പോൾ എന്താണ് കാരണം? ആദ്യത്തെ ആൻസർ നമ്മൾ എന്തായിരുന്നു കണ്ടുപിടിച്ചത്? വേ ജാനത്തേത്തേക്ക് കേൾക്കോ സഹീ ഭാവനാസെ ഖേൽനാ ചാഹിയെ, അദ്ദേഹത്തിന് അറിയാമായിരുന്നു കളിയെ ശരിയായ അപ്രോച്ചിൽ കളിക്കണം, സഹീ ഭാവന ഖേൽ ഭാവന വേണം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് ആ ആൻസർ പറയാൻ നമ്മൾ പറയാൻ എന്താണ് കാരണം? മേജർ ധ്യാൻചന്ദ് എതിർ ടീമിലെ കളിക്കാരെയും അദ്ദേഹം ബഹുമാനിച്ചിരുന്നു, അദ്ദേഹത്തിന് എതിർ ടീമിനെ അദ്ദേഹം രണ്ട് ഗോൾ കൊണ്ട് തോൽപ്പിക്കാനായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ ഈ ഇങ്ങനെ ഹോക്കി കൊണ്ട് അടിച്ചത് കാരണമാണ് കൂടുതൽ ഗോൾ നേടിയിട്ട് അദ്ദേഹം പകരം വീട്ടിയത്. പക്ഷെ അദ്ദേഹം ഹോക്കി കൊണ്ട് അടിച്ചിട്ട് പകരം വീട്ടില്ല, അവരെയും ഹോക്കി കൊണ്ട് അടിച്ചിട്ട് അങ്ങനെ പകരം വീട്ടാൻ ശ്രമിച്ചില്ല, അവരുടെ ആത്മവിശ്വാസത്തെ അദ്ദേഹം നിലനിർത്താൻ ആഗ്രഹിച്ചിരുന്നു, ആത്മവിശ്വാസത്തെ നിലനിർത്താൻ ആഗ്രഹിച്ചിരുന്നു എതിർ ടീമിലെയും. അപ്പോൾ അതുകൊണ്ട് ഹോക്കി കൊണ്ട് പകരം വീട്ടാതെ അദ്ദേഹം ഗോൾ നേടിയിട്ടാണ് അവരോട് പകരം വീട്ടിയത്, കപ്പ് നേടിയിട്ടാണ് അദ്ദേഹം പകരം വീട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ശരിയായ അപ്രോച്ചോടുകൂടി കളിക്കണമെന്ന്. അപ്പോൾ അടുത്ത ആൻസർ എന്തായിരുന്നു നമ്മൾ കണ്ടത്?
ഉൻകി ഹോക്കി ഖേൽനേക്ക് വിശേഷ കൗശൽ കെ കാരണം അദ്ദേഹത്തിൻ്റെ ഹോക്കിയോടുള്ള ശരിയായ വൈദഗ്ധ്യം, ഹോക്കി കളിക്കുന്നതിലുള്ള ആ വൈദഗ്ധ്യം കാരണം. അങ്ങനെ പറയാൻ എന്താണ് കാരണം? മേജർ ധ്യാൻചന്ദ് സ്വയം പറഞ്ഞിരുന്നു 1936, അതായത് 1936 അദ്ദേഹം ബെർലിൻ ഒളിമ്പിക്സിലെ ക്യാപ്റ്റനായി മാറിയിരുന്നു. അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ ആ കളിയിലുള്ള വൈദഗ്ധ്യം കണ്ടിട്ട് അത്രയധികം അവിടുത്തെ ആളുകൾ ആളുകളിൽ അദ്ദേഹം സ്വാധീനം ചെലുത്തിയിരുന്നു. അത്രയ്ക്ക് ആളുകൾക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. അതുകൊണ്ടാണ് ആളുകൾ ഹോക്കിയുടെ മാന്ത്രികൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അടുത്തത് മിൽക്കർ കരേ മിലാൻ പാട്ട് മേ സെ ചുൻകർ കുച്ച് ശബ്ദ നീച്ചെ ദിയേ ഗയെ ഹേ അപ്നെ സമൂഹമേ ഇൻ പർ ചർച്ചാ കീജി. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് വാക്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഓർ ഇനെ ഇൻ കേസ് സഹി അർത്ഥം യാ സന്ദർഭോസെ മിലായെ, എന്നിട്ട് ശരിയായ അർത്ഥത്തിൽ ശരിയായ സന്ദർഭത്തിൽ ഇത് നിങ്ങൾ യോജിപ്പിക്കണം. ഇസ്കേലിയ ആപ് ശബ്ദകോഷ് ഇൻ്റർനെറ്റ് യാ ആപ് അപ്പനി ശിക്ഷകോക്കി സഹായത ലേ സക്തേ. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിക്ഷണറി ഉപയോഗിക്കാം, ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടും ചോദിക്കാം, സഹായം ചോദിക്കാം. ശബ്ദ അർത്ഥിയ സന്ദർഭ് ലെൻസ് നായക്. ലെൻസ് നായക് ആരാണ്? ഭാരതീയ സേനാക്ക ഏക് പദ് ഓർ റാങ്ക് ഹെ, നമ്മുടെ ഭാരതീയ സേനയുടെ ഒരു സ്ഥാനമാണ്, ഒരു റാങ്കാണ് ലെൻസ് നായക്. അടുത്തത് ബെർലിൻ ഒളിമ്പിക്. വർഷ് 1936 മേ ജർമ്മനിക്ക് ബെർലിൻ ഷഹർ മേ ആയോജിത് ഒളിമ്പിക് ഖേൽ പ്രതിയോഗിത ജിസ്മേ 49 ദേശോനെ ഭാഗ് ലിയാത്ത. അപ്പോൾ ബെർലിൻ ഒളിമ്പിക് ഏതാണ്? 1936 ജർമ്മനിയിൽ ആയോജിത് ഒളിമ്പിക് ഖേൽ പ്രതിയോഗിത അവിടെ നടത്തിയ ഒരു ഒളിമ്പിക് ഗെയിമാണ്, മത്സരമാണ്. അതിൽ 49 ദേശോനെ ഭാഗ് ലിയാത്ത, അതിൽ 49 രാജ്യങ്ങൾ പങ്കെടുത്തിരുന്നു. അടുത്തത് പഞ്ചാബ് റെജിമെൻറ്റ്. പഞ്ചാബ് റെജിമെൻറ്റ് സ്വതന്ത്രതാ സെ പെഹ്ലേ അംഗ്രേസോ കി ഭാരതീയ സേനാക്ക ഏകദൽ, സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇംഗ്ലീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെ ഭാരതീയ സേനയിലെ ഒരു ഗ്രൂപ്പ്, അതാണ് പഞ്ചാബ് റെജിമെൻറ്റ്. അടുത്തത് സാമ്പേഴ്സ് ആൻഡ് മൈനേഴ്സ് ടീം. അംഗ്രേസോ കി സമയക്ക ഏക് ഹോക്കി ദൾ, ബ്രിട്ടീഷുകാരുടെ ഭരണസമയത്ത് ആ സമയത്തുള്ള ഒരു ഹോക്കിയുടെ ഗ്രൂപ്പാണ് സാമ്പേഴ്സ് ആൻഡ് മൈനേഴ്സ് ടീം. അടുത്തത് സുബേദാർ. സുബേദാർ ഏതാണ്? സ്വതന്ത്രതാ സെ പെഹ്ലെ സുബേദാർ ഭാരതീയ സൈന്യ അധികാരിയോ ക ദൂസര സബ്സേ ബഡ പദ്ധത. സ്വതന്ത്രതാ സെ പെഹ്ലെ, സ്വാതന്ത്ര്യത്തിന് മുൻപ് ഭാരതീയ സൈന്യ അധികാരിയോ ക ഭാരതത്തിലെ സൈന്യ അധികാരികളുടെ ദൂസര സബ്സെ ബഡ പദ രണ്ടാമത്തെ വലിയ ഒരു സ്ഥാനമായിരുന്നു സുബേദാർ. അടുത്തത് ചാവണി. ചാവണി എന്താണ്? സൈനികോങ്കി രഹനേക്ക ക്ഷേത്ര. ചാവണി എന്ന് പറഞ്ഞാൽ സൈനികർ താമസിക്കുന്ന ഒരു പ്രദേശം, അതാണ് ചാവണി. അടുത്തത് പങ്ക്തിയോം പർ ചർച്ച പാട്ട് മേ സെ ചുൻകർ കുച്ച് പങ്ക്തിയ നീച്ചേ ദി ഗൈ ഹെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് വരികൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ധ്യാൻ സെ പടിയെ, ഇത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ വായിക്കണം. ഓർ ഇൻ പർ വിചാർ കീജി, എന്നിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കണം. ആപ്കോ ഇൻക ക്യാ അർത്ഥ സമജ്മേ ആയ, നിങ്ങൾക്ക് എന്തർത്ഥമാണ് മനസ്സിലായത്, ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് മനസ്സിലായത്. അപ്നെ വിചാർ കക്ഷാമേ അപ്നെ സമൂഹമേ സാജാ കീജിയെ ഓർ അപ്നി ലേഖൻ പുസ്തികാമേ ലിഖിയെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ അത് ക്ലാസ്സിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സിൽ ഷെയർ ചെയ്യണം, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ കോപ്പിയിൽ എഴുതണം, നോട്ട്ബുക്കിൽ എഴുതണം. ബുരാ കാം കർണേ വാല ആദ്മി ഹർ സമയ ഈസ് ബാത് സെ ഡർത്ത രഹത്ത ഹെക്കി ഉസ്കെ സാത്ത് ബി ബുരായി കീ ജായേഗി. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? യദി കോയി വ്യക്തി കിസിക്കോ ബുരാ ഭല കഹത്ത ഹെ ഗലത് വ്യവഹാർ കരുത്ത ഹെ യാ കിസി ബി പ്രകാർ കി ചോട്ട് പഹുഞ്ചാത്ത ഹെ തോ ഉസേ അപ്നെ അന്തർ മൻ സെ ഗ്ലാനി ക എഹ്സാസ് ഹോത്ത ഹെ. അപ്പോൾ എന്താ പറയുന്നത്? യദി കോയി വ്യക്തി കിസിക്കോ ബുരാ ഭല കഹത്ത ഹെ, ഏതെങ്കിലും ഒരു വ്യക്തി ആരെയെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ
ഗലത് വ്യവഹാർ കരത്താ ഹെ യാ കിസി ബി പ്രകാർ കി ചോട്ട് പഹുഞ്ചാത്താ ഹെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അവരെ വേദനിപ്പിക്കുകയാണെങ്കിൽ തോ ഉസേ അപ്പനെ അന്തർ മനസ്സേ ഗ്ലാനി കാ എഹ്സാസ് ഹോത്താ ഹെ അവർക്ക് അവരുടെ മനസ്സിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗ്ലാനി ഗ്ലാനി എന്ന് പറഞ്ഞാൽ കുറ്റബോധം കുറ്റബോധം ഉണ്ടാവുന്നു ഉസെ ഏസാ ലഗ്താ ഹെ കി ഉസ്കെ സാത്ത് ബി കബി ബി കുച്ച് ബുരാ ഘട്ടിത് ഹോ സക്താ ഹെ അവർക്ക് ഇങ്ങനെ തോന്നുന്നു അവരുടെ അവരോടും ആരെങ്കിലും ഇങ്ങനെ ചെയ്യും അവരുടെ കൂടെയും ഇങ്ങനെ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് അവർക്ക് തോന്നുന്നു ബുരാ ഘട്ടിത് ഹോ സക്താ ഹെ യാ ജിസ്ക ബുരാ ഉസ്നെ കിയാ ഹെ വോ ബി കിസി ന കിസി രൂപമേ ഉസ്സേ ബദല അവശ്യ ലേക്ക് അവർക്ക് എന്താ ചെയ്തോന്ന് അവരും അവരാരോടാണോ തെറ്റ് ചെയ്തത് അവരും ഏതെങ്കിലും ഒരു രൂപത്തിൽ കിസിന കിസി രൂപമേ ഏതെങ്കിലും ഒരു രൂപത്തിൽ തിരിച്ചും പകരം വീട്ടും എന്തായാലും പകരം വീട്ടുമെന്ന് അവർക്ക് തോന്നും ജയസെ ധ്യാൻചന്ദ് ജബ് പഞ്ചാബ് റെജിമെൻ്റ് കി ഓർ സെ സാമ്പേഴ്സ് ആൻഡ് മൈനാസ് ടീം കെ സാത്ത് ഖേൽ രഹേ തേ തോ ഉൻസെ മുക്കാബില ന കർ പാനേ പർ ഏക് ഖിലാഡീനെ ഉൻകെ സിർ പർ സ്റ്റിക്ക് ദേ മാരി എങ്ങനെയാണ് ധ്യാൻചന്ദ് പഞ്ചാബ് റെജിമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കളിക്കുമ്പോൾ സാമ്പേഴ്സ് ആൻഡ് മൈനസ് ടീമിലെ ഒരു കളിക്കാരൻ അവരുമായിട്ട് ഈ ധ്യാൻചന്ദുമായിട്ട് നേരിട്ട് കളിക്കാൻ അവർ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ എന്താ ചെയ്തത് മേജർ ധ്യാൻചന്ദിൻ്റെ തലയ്ക്ക് അടിച്ചു ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ചു ലേക്കിൻ തോടി തീർക്കിയ ബാദ് ജബ് മേജർ ധ്യാൻചന്ദ് സിർപ്പർ പട്ടി ബാന്ധ്കർ ഫിർസേ ഖേലിനെ ആകെയെത്തോ വ മൻ ഹി മൻ ഡർനേ ലഗ പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം മേജർ ധ്യാൻചന്ദ് തലയിൽ ബാൻഡേജൊക്കെ ചെയ്തിട്ട് വീണ്ടും വന്നല്ലോ കളിക്കാനായിട്ട് വന്നു അപ്പം ഈ തലയ്ക്ക് അടിച്ച ആ കളിക്കാരന് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വന്നു തിരിച്ചും എന്തെങ്കിലും ചെയ്യുമോ തിരിച്ചും എന്നെ അടിക്കുമോ എന്ന ആ ഭയം വന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്താ മേരി തോ ഹമേഷ യെ കോശിഷ് രഹത്തിക്ക് മേ ഗേന്ദ് കോ ഗോൾ കെ പാസ് ലേ ജാക്കർ അപ്നെ കിസി സാത്തി ഖിലാഡി കോ ദേ ദോ താക്കി ഉസേ ഗോൾ കർണേ കാ ശ്രേയ മിൽ ജായേ അപ്നി ഇസി ഖേൽ ഭാവനാക്കെ കാരൻ മേനെ ദുനിയാക്കെ ഖേൽ പ്രേമിയോ കാ ദിൽ ജീത്ത് ലിയ അപ്പം മേജർ ധ്യാൻചന്ദ് എന്താ പറഞ്ഞത് ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു ബോള് ഗോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഖിലാടിക്ക് ഏതെങ്കിലും ഒരു കളിക്കാരന് കൊടുക്കണം താക്കി ഉസേ ഗോൾ കർണേക്കാ ശ്രേ എന്തിനു വേണ്ടിയിട്ടാണ് അത് ആ ഗോളടിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് ആ കളിക്കാരന് ലഭിക്കണം തൻ്റെ ഈ കളിയോടുള്ള ഈ അപ്രോച്ച് കാരണം ലോകത്തിലെ എല്ലാ കളി ഗെയിമിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെയും മനസ്സ് ഞാൻ മനസ്സിൽ കീഴടക്കി എന്നാണ് മേജർ ധ്യാൻചന്ദ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കത് എന്താണ് മനസ്സിലായത് നമുക്ക് എങ്ങനെ എഴുതാം ഇൻ പങ്ക്തിയോ മേ ധ്യാൻചന്ദ്ക്ക് വ്യക്തിത്വയ്ക്ക് യ ഭാവന ഉജാഗർ ഹോത്തി ഹേക്ക് വേ അപ്നി ടീം മേ അപ്നെ സാധ്യോ കാബി പൂരാ സമ്മാൻ കർത്തേത്തെ അപ്പം ഈ വരികളിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് ധ്യാൻചന്ദ്ക്ക് വ്യക്തിത്വക്ക് ഭാവന ധ്യാൻചന്ദിൻ്റെ മേജർ ധ്യാൻചന്ദിൻ്റെ ആ പേഴ്സണാലിറ്റിയുടെ ആ രൂപമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഉജാഗർ ഹോത്തി ഹേ എന്ന് പറഞ്ഞാൽ അത് തുറന്നു കാട്ടിയിരിക്കുകയാണ് മേജർ ധ്യാൻചന്ദിൻ്റെ പേഴ്സണാലിറ്റിയെ തുറന്ന് കാണിച്ചിരിക്കുകയാണ് വേ അപ്നി ടീമെ അപ്നെ സാത്തിയോ കാബി പൂരാ സമ്മാൻ കർത്തേത് അദ്ദേഹം തൻ്റെ ടീമിലെ തൻ്റെ കൂട്ടുകാരെയും മൊത്തത്തിൽ എല്ലാവരെയും ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ടീം കി ജീതുക ശ്രേയ കേവൽ സ്വയം ന ലേക്കർ പൂരി ടീം കോ ദിലാന ചാത്തേത് ടീമിൻ്റെ വിജയം സ്വന്തം കഴിവുകൊണ്ടാണെന്ന് കാണിക്കാതെ മുഴുവൻ ടീമിൻ്റെയും കഴിവുകൊണ്ടാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ഇസി കാരൻ ഗോൾ കെ പാസ് ലേ ജാക്കർ ഗേന്ദ് അപ്നെ കിസി സാത്തി ഖിലാഡിക്കോ ദേ 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 ഇത് കാരണം അതുകൊണ്ടാണ് അദ്ദേഹം ഗോൾ എന്ത് ഗോളിൻ്റെ അടുത്ത് എത്തിയിട്ട് ബോള് ഗേന്ദ് അപ്നെ കിസി സാത്തി ഖിലാഡിക്കോ ദേ 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 തൻ്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയറിന് കൊടുക്കുമായിരുന്നു കാരണം വോ ബി ഗോൾ കർസക്കെ ആ കളിക്കാരനും ഗോൾ അടിക്കട്ടെ ഉൻകി ഇസി ഖേൽ ഭാവനാക്കിയ കാരൻ ലോക് ഉനെ പസന്ത് കരുത്തേത്തെ അദ്ദേഹത്തിൻ്റെ ഈ കളിയോടുള്ള അപ്രോച്ച് കാരണം എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു ധ്യാൻചന്ദിനെ അപ്നെ ശബ്ദവും മേ ബി കഹാ ഹെ കി ഖേൽത്തെ സമയം മേ ഇസ് ബാത് ക ധ്യാൻ രക്താ ഹും കി ഹാറിയ ജീത് മേരി നഹി ബൽക്കി പൂരേ ദേശ് കി ഹെ ഇപ്പം ധ്യാൻചന്ദ് ഈ തൻ്റെ വാക്കുകളാൽ ഈ കാര്യവും പറഞ്ഞിരുന്നു കളിയിൽ ഞാൻ ഇതിൽ എപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തും
ഹാരിയ ജീത് മേരി നഹി, തോൽവിയും വിജയവും എൻ്റേതല്ല, മുഴുവൻ ബൽക്കി പൂരേ ദേശ് കേ, തോറ്റാലും ജയിച്ചാലും അത് മൊത്തം ദേശ് നമ്മുടെ രാജ്യത്തിൻ്റേതാണ് എന്ന കാര്യം ഞാൻ എപ്പോഴും മനസ്സിൽ വയ്ക്കുമായിരുന്നെന്ന് ധ്യാൻചന്ദ് പറഞ്ഞിരുന്നു. അടുത്തത് സോച്ച് വിചാർ കേലിയെ, സംസ്മരൺ കോ ഏക് ബാർ ഫിർ സെ പഠിയെ. ഇപ്പോൾ സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. അപ്പോൾ മേജർ ധ്യാൻചന്ദിൻ്റെ ഈ ഓർമ്മക്കുറിപ്പ് നിങ്ങൾ ഒന്നുകൂടെ വായിക്കണം. ഓർ നിമ്ന ലിഖിത് കെ ബാരമേ പത്ത ലഖാക്കർ അപ്നി ലേഖൻ പുസ്തികാമേ ലിഖിയെ. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കോപ്പിയിൽ എഴുതണം. ധ്യാൻചന്ദ് കി സഫലതാക്ക ക്യാ രഹസ്യത, മേജർ ധ്യാൻചന്ദിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു എന്തായിരുന്നു? നമുക്ക് ആൻസർ എന്തെഴുതാം? ധ്യാൻചന്ദ് കി സഫലതാക്ക രഹസ്യത ഉൻകി ഖേൽ കെ പ്രതി സച്ചി ലഗൻ സാധന ഓർ ഖേൽ ഭാവന. ഉനോനെ ജബ് ഹോക്കി ഖേൽന ഷുറു കിയാത്തോ വെ ബിൽക്കുൽ നോ സിക്കിയേത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഫലതയുടെ വിജയത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു? ഖേൽ കെ പ്രതി സച്ചി ലഗൻ, ലഗൻ എന്ന് പറഞ്ഞാൽ കളിയോടുള്ള ആ ഉത്സാഹം, പിന്നെ സാധന, സാധന എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്, പരിശീലനം, ഓർ ഖേൽ ഭാവന, കളിയോടുള്ള ശരിയായിട്ടുള്ള സമീപനം, അപ്രോച്ച്. ഉന്നോനെ ജബ് ഹോക്കി ഖേൽന ഷുറു കിയാത്തോ വെ ബിൽക്കുൽ നോസിക്കിയത്. ഹോക്കി കളിക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു. ധീരെ ധീരെ അഭ്യാസ സേ ഉൻകെ ഖേൽമേ നിക്കാർ ആത്താകയ, മെല്ലെ മെല്ലെ പരിശീലനം തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ കളിയിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഉൻകു തരക്കി ബി മിൽത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റവും ലഭിച്ചു. ഹോക്കി സീഖ്നെ കെലിയെ കഠിൻ സെ കഠിൻ പരിസ്ഥിതിയോ മേ ബി ഇവ നിരന്തര പ്രയാസരത്രേ. ഹോക്കി പഠിക്കാനായിട്ട് കഠിനമായ പരിതസ്ഥിതികളിലും അദ്ദേഹം നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. 1936 മേ വേ ബെർലിൻ ഒളിമ്പിക് ടീം കെ കപ്താൻ ബനെ ഓർ അപ്നെ ഹോക്കി ഖേൽനെ കെ ഡങ്ക് സെ ലോകോ കോ ഇതന പ്രഭാവിത് കിയാകി ഹോക്കി കെ ജാദൂഗർ കഹലായ. അപ്പോൾ 1936 ബെർലിൻ ഒളിമ്പിക് ടീമിലെ ക്യാപ്റ്റനായി, എന്നിട്ട് ഹോക്കി കളിക്കുന്ന ആ രീതിയിൽ ആളുകൾ അത്രയധികം സ്വാധീനിച്ചു, ആളുകൾ അദ്ദേഹത്തെ ഹോക്കിയുടെ മാന്ത്രികനെന്ന് വിളിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കിൻ ബാത്തോ സേസ ലക്താ ഹെ കി ധ്യാൻചന്ദ് സ്വയം സെ പെലെ ദൂസറോക്കോ രക്തേത്. അപ്പോൾ ഏത് കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ധ്യാൻചന്ദ് സ്വയം സ്വന്തം കാര്യത്തെക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ കാര്യമാണ് മുന്നിട്ട് വച്ചിരുന്നത്? അത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഈ കഥൻ സത്യ ഹെ കി ധ്യാൻചന്ദ് സ്വയം സെ പെലെ ദൂസറോക്കോ രക്തേത്. അത് സത്യമാണ്. വേ ഗേന്ദ് കോ അപ്നെ സാത്യോ കെ പാസ് ലേ ജാത്തേത്തെ താക്കി വേ ഗോൾ കർസക്കെ. അവ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ബോള് ഗോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് സാത്യോ സുഹൃത്തുക്കൾക്ക് കൊടുക്കുമായിരുന്നു, അവർക്കും അതിൻ്റെ ക്രെഡിറ്റ് ലഭിക്കാനായിട്ട്. ജീത് ക ശ്രേ കേവൽ സ്വയം ലേക്കർ ടീം കോ ദേനാ ജാത്തേത്തെ. വിജയത്തിൻ്റെ ആ ക്രെഡിറ്റ് സ്വയം ലേക്കർ സ്വന്തം മാത്രമായി കാണാതെ പൂരേ ടീംക്ക് ദേനാൻ ചാത്തേത്തെ, മുഴുവൻ ടീമിനും കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. ദൂസരി ഓർ ഈസ് ബാത് കാ ബി സദാ ധ്യാൻ രക്തേത്തേക്ക് ഹാറിയ ജീത് ഉൻകി നഹി പൂരേ ദേശ് കി ഓ. അപ്പം മറുഭാഗത്ത് അദ്ദേഹം ഈ കാര്യത്തെ എപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും സ്വയം സ്വന്തമല്ല, നമ്മുടെ രാജ്യത്തിൻ്റേതാണെന്ന്. ജോയ ദർശാത്താ ഹേ കി വേ സച്ചേ ദേശ് പ്രേമിത്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? അദ്ദേഹം ശരിയായ ദേശസ്നേഹി ആയിരുന്നു. അടുത്തത് സംസ്മരണ കി രചന, ഉൻ ദിനോ മേ പഞ്ചാബ് റെജിമെൻ്റ് കി ഓർ സേ ഖേലാ കർത്താത്ത. ആ ദിവസങ്ങളിൽ ഞാൻ പഞ്ചാബ് റെജിമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു കളിച്ചിരുന്നത്. ഈ സ്വാക്കിക്കോ പടുക്കർ ഏസാ ലഗ്താ ഹേ മാനോ ലേഖക് ആപ്സേ യാനി പാട്ടക്സെ അപ്നി യാദോക്കോ സാജാ കരഹേ. ഈ വാക്യങ്ങളിൽ വായിച്ചിട്ട് എന്താണ് മനസ്സിലാവുന്നത്? ലേഖക് ആവശ്യ യാനി പാട്ടക്സെ, ലേഖകൻ നിങ്ങളോട് അല്ലെങ്കിൽ വായനക്കാരനോട്, പാട്ടക്ക് എന്ന് പറഞ്ഞാൽ വായനക്കാരൻ, വായനക്കാരനോട് അപ്നി യാദോക്ക തൻ്റെ ഓർമ്മകളെ സാജാ കരഹ ഷെയർ ചെയ്യുകയാണ്. ധ്യാൻ ദേങ്കേത്തോ ഈസ് പാട്ട്മേ ഏസി ഓർ ബി അനേക് വിശേഷ ബാത്തെ ആപ്കോ ദിക്കായി ദേങ്കെ. ശരിയായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പാഠത്തിൽ ഇതുപോലെ ഒരുപാട് വിശേഷപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സ്പാഡ്കോ ഏക് ബാർ ഫിർ സേ പഠിയ, ഒന്നുകൂടി നിങ്ങൾ ചാപ്റ്റർ വായിച്ച് നോക്കുക.
अपने अपने समूह में मिलकर इस संस्मरण की विशेषताओं की सूची बनाइए. നിങ്ങൾ ഓരോരോ ഗ്രൂപ്പായിട്ട് കൂടിയിട്ട് ഈ ഓർമ്മക്കുറിപ്പിൻ്റെ വിശേഷതകൾ എന്നിട്ട് ഒരു സൂചി ബനായി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് തയ്യാറാക്കണം. അപ്പനെ സമൂഹി സൂചിക്കോ കക്ഷാമേ സബ്കെ സാത്ത് സാജാക്കിജിയെ. അപ്പം നിങ്ങൾ ഗ്രൂപ്പായിട്ട് തയ്യാറാക്കിയ ആ ലിസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വായിച്ചിട്ട് കേൾപ്പിക്കണം. അപ്പോൾ നിങ്ങൾ പാഠപുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാകുന്നത് നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ എഴുതാം? യെ സൻസ്മരൺ, ഈ ഓർമ്മക്കുറിപ്പ് ലേഖകി ടീം ഭാവനക്കോ ദർശാത്ത ഹൈ. ലേഖകൻ്റെ ടീം ഭാവന, ഗ്രൂപ്പിനോടുള്ള ആ അപ്രോച്ചിനെ അത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ വ്യക്തിഗത അനുഭവം പോർ ആധാരിത ഹൈ, പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളെ ായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ പ്രേരണാദേയതായ, പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇസ്മേ അനുശാസൻ ക മഹത്വ ബതായ ഗയാ ഹൈ, ഇതിൽ ഡിസിപ്ലിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ശബ്ദോ കെ ജോഡെ വിഭിന്ന പ്രകാരക്കെ. ജേസെ ജേസെ മേരെ ഖേൽമേ നിക്കാർ ആതാ ഥാ വേസെ വേസെ മുജേ തരക്കി ബി മിൽത്തി ഗയി. ഇപ്പം മേജർ ധ്യാൻചന്ദ് പറഞ്ഞിരുന്നു, ജേസെ ജേസെ എങ്ങനെയാണോ എൻ്റെ കളിയിൽ നിഖാർ ആത്തകയ ഇമ്പ്രൂവ്മെൻ്റ് വന്നു തുടങ്ങിയത്, ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്, വേസെ വേസെ മുജെ തരക്കീബിയും എത്തുകയും അങ്ങനെ തന്നെ എനിക്ക് പ്രമോഷൻ ലഭിച്ചു തുടങ്ങി. ഈ വാക്യമേ ജേസെ ജേസെ ഓർ വേസെ വേസെ ശബ്ദോ കെ ജോഡെ ഹെ ജിൻമേ ഏക് ഹി ശബ്ദ ദോ ബാർ ഉപയോഗമേ ലായാകയ ഹെ. അപ്പം ഈ വേർഡ്സിൽ ഒരേ ശബ്ദം തന്നെ, ഒരേ വാക്കുകൾ തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഏസെ ജോഡോങ്കോ ശബ്ദ യുഗ്മ കേത്തെ, ഇങ്ങനത്തെ ഈ ഗ്രൂപ്പിനെ, ഈ വേർഡ്സിന് എന്താ പറയുന്നത്? ശബ്ദ യുഗ്മ എന്നാണ് പറയുന്നത്. ശബ്ദ യുഗ്മ, ശബ്ദ യുഗ്മേ യുഗ്മമേ ദോ ശബ്ദോങ്കെ ബീച്ച് മേ ചോട്ടി സി രേഖ ലഖായി ജാതി ഹെ. അപ്പോൾ ഈ ശബ്ദ യുഗ്മിൽ രണ്ട് വേർഡ്സിൻ്റെ ഇടയിൽ ചെറിയ ഒരു ഹൈഫൺ ഇട്ടിട്ടുണ്ടാകും. ജിസെ യോജക് ചിഹ്ന കയത്തെ, അതിനെ യോജക് ചിഹ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹൈഫൺ എന്താ പറയുന്നത്? യോജക് ചിഹ്ന. വേസെ വേസെ ജിസെ ജിസെ ഇവിടെ ഇടയിൽ കൊടുത്തിട്ടുള്ള ഈ ഹൈഫൺ യോജക് ചിഹ്ന എന്നാണ് പറയുന്നത്. യോജക് യാനി ജോഡിനേവാല, യോജക് എന്ന് പറഞ്ഞാൽ എന്താണ്? യോജിപ്പിക്കുന്നത്. ജോഡിനേവാല, യോജിപ്പിക്കുന്നത്. ആപബി ഏസെ പാഞ്ച് ശബ്ദ യുഗ്മ ലിഖിയെ, അപ്പം നിങ്ങളും അഞ്ചെണ്ണം ഇതേപോലത്തെ ശബ്ദ യുഗ്മ നിങ്ങൾ എഴുതണം, അഞ്ചെണ്ണം എഴുതണം. നമുക്ക് ഏതൊക്കെ എഴുതാം? ആകെ ആകെ എഴുതാം, ആകെ ആകെ മുന്നോട്ട്. പിന്നെ എന്താ എഴുതാം? പീച്ചെ പീച്ചെ എഴുതാം. പിന്നെ ലംബി ലംബി എഴുതാം. ഗാവ് ഗാവ്, ഘർ ഘർ. പിന്നെ ബടേ ബടേ എഴുതാം, ബാൽ ബാൽ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ചെണ്ണം നിങ്ങൾ എഴുതാം. അടുത്തത് ഖേൽ കെ മൈതാൻ മേ ധക്ക മുക്കി ഓർ നോക്ക് ജോക്ക് കി ഘടനായ ഹോത്തി രഹത്തി ഹെ. ഈ വാക്യം മേ ബി ആപ്കോ ദോ ശബ്ദ യുഗ്മ ദിക്കായി ദേ രഹേ ഹെ, അല്ലേ? ഇവിടെ ധക്ക മുക്കി ഇത് ശബ്ദയുഗ്മാണ്, നോക്ക് ജോക്ക് ഇത് ശബ്ദയുഗ്മാണ്. ലേക്കിൻ ഇൻ ശബ്ദയുഗ്മൊക്കെ ദോനോ ശബ്ദ ഭിന്ന ഭിന്ന. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ മനസ്സിലാവുന്നത്? ഈ ശബ്ദയുഗ്മിൻ്റെ ഇവിടെ ധക്കാ മുക്കി നോക്ക് ജോക്ക് ഇവിടെ എങ്ങനെയായിരുന്നു? ജേസെ ജേസെ വേസെ വേസെ ഒരേ ശബ്ദങ്ങളാണ്, ഒരേ വാക്കുകളല്ലേ? ജേസെ ജേസെ വേസെ വേസെ. പക്ഷേ ഇവിടെയോ ധക്കാ മുക്കി വേറെ വേറെയാണ്, നോക്ക് ജോക്ക് വേറെ വേറെയാണ്. ഏക് ജേസെ നെയ്യ ഒരുപോലെയല്ല. ആപ്പ് ബി ഏസെ പാഞ്ച് ശബ്ദ യുഗ്മ ലിഖിയ ജിൻമേ ദോനോ ശബ്ദ ഭിന്ന ഭിന്ന. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതേപോലത്തെ അഞ്ച് ശബ്ദ യുഗ്മ എഴുതണം. ഇങ്ങനെ രണ്ട് ശബ്ദങ്ങൾ, രണ്ട് വേർഡ്സും വേറെ വേറെ ആയിട്ടുള്ള അങ്ങനത്തെ വേർഡ്സ് എഴുതണം. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ എഴുതാം? രഹൻ സഹൻ എഴുതാം. രഹൻ സഹൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവിത ശൈലി. പിന്നെ ഖാൻ പാൻ ഭക്ഷണ പാനീയങ്ങൾ എഴുതാം. പിന്നെ ആന ജാന എഴുതാം, വരിക പോവുക. ഉടന ബേട്ടന, ഉടന ബേട്ടന എഴുന്നേൽക്കുക ഇരിക്കുക. പിന്നെ എന്ത് എഴുതാം? ഹസ്ന റോണ ചിരിക്കുക കരയുക. പിന്നെ ദിനരാത്ത്. അപ്പോൾ അങ്ങനെ എഴുതാം. എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാം.
അടുത്ത എന്താണ്? ഹാർ യാ ജീത് മേരി നഹി ബൽക്കി പൂരേ ദേശ് കി ഹ, ആജ് മേ ജഹാ ഭി ജാതാ ഹൂ ബച്ചേ വ ബുഡേ മുജേ ഘേർ ലേത്തേ ഹ. അപ്പോൾ ഹാർ യാ ജീത്ത്, തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും എൻ്റേതല്ല, മുഴുവൻ രാജ്യത്തിൻ്റെയുമാണ്. ആജ് മേ ജഹാ ഭി ജാതാ ഹൂ, ഇന്ന് ഞാൻ എവിടെയാണോ പോകുന്നത്, കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും എന്നെ വളയുന്നു, ഘേർലേത്തെ എന്നെ വളയുന്നു, എനിക്ക് ചുറ്റും വന്ന് നിൽക്കുന്നു. ഇൻ വാക്യോ മേ ജിൻ ശബ്ദോ കെ നീച്ച രേഖാ കിച്ചി ഹ ഉനെ ധ്യാൻ സേ പടിയേ ഹം ഇൻ ശബ്ദോ കോ യോജക്കി സഹായതാ സേ ബി ലിഖ് സക്തേ ഹ ജേസേ ഹാർ ജീത് ബച്ചേ ബുഡേ ആദി ആപ് നീച്ച ദിയ ഗേ ശബ്ദോ കോ യോജക്കി സഹായതാ സേ ലിഖിയേ. അപ്പോൾ ഇവിടെ ഹാർ യാ ജീത്ത്, അപ്പോൾ നമുക്ക് ഹാർ യാ ജീത്ത് എന്നുള്ളത് ഹാർ ജീത്ത്, ഹാർ എഴുതിയിട്ട് ഹൈഫൺ ഇട്ടിട്ട് ജീത്ത് അങ്ങനെയും എഴുതാം. അതേപോലെ ബച്ചേ വ ബുഡേ, അത് ബച്ചേ ബുഡേ, ബച്ചേ ഹൈഫൺ ബുഡേ അങ്ങനെ എഴുതാം. അപ്പോൾ അതേപോലെ ഹാർ ജീത്ത് ബച്ചേ ബുഡേ. നീച്ചെ ദിയകെ ശബ്ദവും കോ യോജക്കി സഹായതാസെ ലിക്കിയേ. അപ്പോൾ താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളതുപോലെ ഇങ്ങനെ ഹൈഫൻ ഇട്ടിട്ട് യോജക് ചിഹ്നം ഇട്ടിട്ട് എഴുതണം. അച്ചായ ബുര അച്ചാ ബുര, ചൂട്ടായ ബഴ ചൂട്ടാ ബഴ, അമീറിയാ ഗരീബ് അമീർ ഗരീബ്, ഉത്തർ ഓർ ദക്ഷിൺ ഉത്തർ ദക്ഷിൺ, ഗുരു ഓർ ശിഷ്യ ഗുരു ശിഷ്യ, അമൃതിയ വിഷ് അമൃത് വിഷ്. അടുത്തത് എന്താണ്? ബാത്ത് പർ ബൽദേന, കാര്യങ്ങളിൽ ഉറപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. ചില അതായത് നമുക്ക് വായിച്ച് നോക്കാം. മേനേത്തു അപ്പന ബദല ലേഹി ലിയാഹ, ഞാൻ പകരം വീട്ടിൽ തന്നെയുണ്ട്. ഹി വീട്ടിയിട്ടുണ്ട്, ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ ഹി എന്ന് വന്നിരിക്കുന്നു. അതേപോലെ മേനേത്തു അപ്പന ബദല ലേലിയാഹ, ഞാൻ പകരം വീട്ടിയിട്ടുണ്ട്. മേനേത്തു അപ്പന ബദല ലേഹി ലിയാഹ, ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താ, ഈ ഇവിടെ ഹീ കൊടുത്തിരിക്കുന്നത് ഈ സെൻറ്റൻസിനൊരു ഉറപ്പ് ലഭിക്കാനായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇൻ ദോനോ വാക്യോമേ ക്യാ അന്തർ ഹേ, ഇവയുടെ വ്യത്യാസം എന്താണ്? ഇവിടെ മേനേത്തു അപ്പന ബദല ലേഹി ലിയാഹ എന്നുണ്ട്, ഇവിടെ മേനേത്തു അപ്പന ബദല ലേ ലിയാഹ എന്നുണ്ട്. ധ്യാൻ ദീജിയെ ഓർ ബദായി, ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പറയണം. സഹി പേജാന ദൂസറോ വാക്യമേ ഏക്ക് ശബ്ദ കമേ, അല്ലേ, ഈ രണ്ടാമത്തെ വാക്കിൽ സെൻറ്റൻസിൽ ഒരു വേർഡിൻ്റെ കുറവുണ്ട്, ഹീയുടെ കുറവുണ്ട്. ഉസ് ഏക്ക് ശബ്ദക്ക് ന ഹോനെസേ വാക്യക്ക് അർത്ഥമേ ബി തോടെ അന്തരാകിയായ. അപ്പോൾ ഇവിടെ ഹീ ഇല്ലാത്തത് കൊണ്ട് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്, അല്ലേ. ഇവിടെ മേനേത്തു അപ്പന ബദല ലേഹി ലിയാഹ, ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മേനേത്തു അപ്പന ബദല ലേ ലിയാഹ, ഞാൻ പകരം വീട്ടിയിട്ടുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്, അല്ലേ. ഹം അപ്പനി ബാത് പർ ബൽ ദേനക്കേലിയെ കുജ് വിശേഷ ശബ്ദവും കാ പ്രയോഗ കരുത്തേ. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹി ഭി തോ ആദി, ഇവയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പാഡ്മേസേ ഇൻ ശബ്ദവും വാലേ വാക്യവും കോ ചുനുക്കറിലേക്കിയെ ധ്യാൻ ദീജിയേക്ക് യതി ഉൻ വാക്യവും മേ ഈ ശബ്ദം ന ഹോത്തേത്തോ ഉനിക്ക് അർത്ഥ പർ ഇസ്ക ക്യാ പ്രഭാവപ്പെടുത്താം. അപ്പോൾ ഈ ആ നമ്മൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്, ചാപ്റ്ററിൽ നിന്ന് ഈ ഹീയും ബിയും തോയും ഒക്കെ വരുന്ന സെൻറ്റൻസുകൾ തിരഞ്ഞെടുത്തിട്ട് എഴുതണം. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വാക്യങ്ങളിൽ ആ സെൻറ്റൻസുകളിൽ ഹീ ബി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥത്തിന് എന്ത് വ്യത്യാസമാണുണ്ടാവുക, എന്ത് മാറ്റമാണുണ്ടാവുക എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ബാത് പർ ബൽ ദേനെ വാലെ ശബ്ദ നിപ്പാത് ഗഹലാത്തേ, അപ്പോൾ ഈ വാക്കുകൾക്ക് വാക്യങ്ങൾക്ക് ബലം കൊടുക്കുന്ന ഉറപ്പ് കൊടുക്കുന്ന ആ ശബ്ദങ്ങൾക്ക് ആ വാക്കുകൾക്ക് നമ്മൾ എന്താ പറയുന്നത്, നിപ്പാത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ മേരെ ഇതന കെഹത്തെ ഹി കിലാടി ഗബരാഗയ, അപ്പോൾ ഞാൻ ഇത്ര പറഞ്ഞപ്പോഴേക്കും കളിക്കാരൻ പേടിച്ചു. കെഹത്തെ ഹി പറഞ്ഞപ്പോഴേക്കും, മേരെ ഇതന കെഹത്തെ ഹി കിലാടി ഗബരാഗയ, ഞാൻ ഇത്ര പറഞ്ഞപ്പോഴേക്കും കളിക്കാരൻ പേടിച്ചു, ഇവിടെ ഹി വന്നു. അതേപോലെ അബ്ഹാർ സമയം മുജേ ഹി ദേഖ്തേ രഹന, ഇനി എപ്പോഴും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നോളൂ. അഗർ തും മുജേ ഹോക്കി നെഹി മാർത്തേ തോ ശായദ് മേ തുമേ
ദോഹി ഗോൾസെ ഹരാത്ത, അഥവാ നിങ്ങൾ എന്നെ ഹോക്കി കൊണ്ട് അടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മാർത്തേത്തോ എങ്കിൽ, ഒരു പക്ഷേ തോ പറഞ്ഞാൽ എങ്കിൽ, മാർത്തേത്തോ നഹി മാർത്തേത്തോ അടിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഷായത് ഒരു പക്ഷേ മേ തുമേ ദോഹി ഗോൾസെ ഹരാത്ത, ഞാൻ നിങ്ങളെ രണ്ട് ഗോൾ കൊണ്ട് തന്നെ തോൽപ്പിക്കുമായിരുന്നു. തോ ദേക്ക ആപ്നെ മേര ബദല ലേനേക്കാടങ്ക്, തോ ദേക്ക ആപ്നെ മേര ബദല ലേനേക്കാടങ്ക്, അപ്പോൾ കണ്ടോ നിങ്ങൾ എൻ്റെ പകരം വീട്ടുന്ന ആ രീതി കണ്ടോ, അപ്പോൾ അപ്പോൾ എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. തോ തോ ദേക്ക, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ പകരം വീട്ടുന്ന രീതി. ഉസ്കെ സാത്ത് ബി പുരായി കീ ജായകി, അദ്ദേഹത്തിൻ്റെ അടുത്തും ഇങ്ങനെ തെറ്റായി പ്രവർത്തിക്കപ്പെടും. സാത്ത് ബി അദ്ദേഹത്തോടും അദ്ദേഹത്തിനോടും ഉള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. ബി മേ ജഹാബി ജാതാ ഹും ബച്ചേവാ പുടെ മുജേ ഗേർലേത്തെ, ഞാൻ എവിടെ പോവുകയാണെങ്കിലും, ജഹാബി ഞാൻ എവിടെ പോവുകയാണെങ്കിലും, ബച്ചേവാ പുടെ മുജേ ഗേർലേത്തെ, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എന്നെ വളയുന്നു. ലഗൻ സാധന ഓർ ഖേൽ ഭാവനാഹി സഫലതാക്ക സബ്സേ ബഡാ മൂൽ മന്ത്രി ഹെ, ലഗൻ സാധന ഓർ ഖേൽ ഭാവന, അത് മാത്രമാണ്, ഹി ഹി എന്ന് പറഞ്ഞാൽ മാത്രമാണ് വിജയത്തിൻ്റെ സബ്സേ ബഡ മൂൽ മന്ത്രം, ഏറ്റവും വലിയ മൂല്യ ഏറ്റവും വലിയ മന്ത്രം. ലഗൻ സാധന ഓർ ഖേൽ ഭാവന, ഉത്സാഹവും പരിശീലനവും പിന്നെ കേൾഭാവന, കളിയോടുള്ള ശരിയായ സമീപനവുമാണ് വിജയത്തിൻ്റെ ശരിയായ മന്ത്രം. യതി വാക്യോ മേ ഹി ബി തോ ആദി ശബ്ദവും പ്രയോഗം നാ കിയാ ജായേ തോ ഏ സാമാന്യ വാക്യക്ക രൂപ ലേ ലേത്തേ ഹെ ഓർ ഏ ശബ്ദവാക്യക്കോ പ്രഭാവി ബനാത്തേ. അപ്പോൾ ഇതിൽ ഈ സെൻറ്റൻസുകളിൽ ഹിയും ബിയും തോയും ഒന്നും പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു സാധാരണ സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ചേർക്കുമ്പോൾ ഹി ബി തോ ഒക്കെ ചേർക്കുമ്പോൾ അത് ആ സെൻറ്റൻസുകൾക്ക് ഒരു ഉറപ്പ് ലഭിക്കുന്നു, അതൊരു വാക്യങ്ങൾ ഒരു സെൻറ്റൻസുകൾക്കൊരു ഉറപ്പ് നൽകുന്ന മാതിരിയാണത്. അടുത്തത് പാട്ട് സെ ആകെ ആപ് കി ബാത്ത്, ധ്യാൻ ചന്ദ് കെ സ്ഥാൻ പർ ആപ് ഹോത്തേ തോ ക്യാ ബദലാ ലേത്തെ. അപ്പോൾ മേജർ ധ്യാൻ ചന്ദിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ പകരം വീട്ടുമായിരുന്നു, നിങ്ങളാരെങ്കിലും നോക്കിക്കൊണ്ട് തലക്കടിച്ചോ, അപ്പം നിങ്ങൾ പകരം വീട്ടുമോ. യതി ഹാത്തോ ബത്തായിയേക്ക് ആ ബദലാ കീസ് പ്രകാർ ലേത്തെ, അഥവാ ആ ആ ഞാൻ പകരം വീട്ടും എന്നാണെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ എങ്ങനെയാണ് പകരം വീട്ടുക, എങ്ങനെയാണ്. അപ്പം നിങ്ങൾ സ്വന്തം വാക്കുകളാൽ എഴുതി നോക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാമേ ബദലാൽ ലേത്തി, ഞാൻ പകരം വീട്ടും. മേ ടേക്ക് ഒസി പ്രകാർ ബദലാൽ ലേത്തി ജേസെ ധ്യാൻ ചന്ദിനെ ലിയാത്ത, ഞാൻ അതേപോലെ തന്നെ ഞാൻ പകരം വീട്ടും, ധ്യാൻ ചന്ദ് എങ്ങനെയാണോ പകരം വീട്ടിയത് അതേപോലെ തന്നെ ചെയ്യും. ആപ്കോ കോൺസേ ഖേൽ ഓർ കോൺസേ കിലാഡി സബ്സെ അധിക അച്ഛേ ലക്തഹയ്ക്കോ, അപ്പം നിങ്ങൾക്ക് ഏത് ഗെയിമാണ് ഇഷ്ടം, പിന്നെ ഏത് കളിക്കാരെയാണ് ഇഷ്ടം, അത് നിങ്ങൾ എഴുതണം, എന്തുകൊണ്ടാണെന്നും പറയണം. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിക്കാരുടെ പേര് എഴുതുക, അവരോട് ഇഷ്ടം എന്തുകൊണ്ടാണ് എന്ന് എഴുതണം, ഏത് കളിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് എഴുതണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എഴുതാം, മുജേ ഖേലോമേ ടെന്നീസ് ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ പസന്ദ് ഹെ, എനിക്ക് കളികളിൽ ടെന്നീസും ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ഇഷ്ടമാണ്. കിലാഡിയോമേ മുജേ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി മഹേന്ദ്ര സിംഗ് ധോണി ഓർ പി വി സിന്ധു അച്ഛേ ലക്തഹെ, അവരൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് എഴുതാം. പിന്നെ മുജേ കിലാഡി ഇസ്ലി അച്ഛേ ലക്തഹെ, എന്തുകൊണ്ടാണ്, ക്യോക്കി ബഹുത് അച്ഛേ ഖേൽത്തെ, ഇവർ വളരെ നന്നായിട്ട് കളിക്കുന്നു. അടുത്തത് സമാചാർ പത്രസെ ക്യാ ആപ് സമാചാർ പത്ര പഠിത്തഹെ, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ. സമാചാർ പത്രവുമേ പ്രതിദിൻ കേൾക്കി സമാചാരം ഏക പൃഷ്ഠ പ്രകാശി തോത്താ, ന്യൂസ് പേപ്പറിൽ ഗെയിംസിൻ്റെ ന്യൂസ് എന്തായാലും ഉണ്ടാവും ഒരു പേജിൽ അല്ലേ. അപ്നെ ഗറിയ പുസ്തകാലയസെ പിച്ചിലെ സപ്താഹി സമാചാർ പത്രവും ദേക്കിയെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ ബുക്ക് സ്റ്റാളിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ കഴിഞ്ഞ ആഴ്ചയിൽ പിച്ചിലെ സപ്താഹം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലെ ന്യൂസ് പേപ്പർ നോക്കണം, വീട്ടിലോ പിന്നെ ബുക്ക് സ്റ്റോളിലോ നോക്കണം. അപ്നി പസന്ദക്ക ഏക ഖേൽ സമാചാർ അപ്നി ലേഖൻ പുസ്തികാമേ ലിഖിയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിംസിൻ്റെ ന്യൂസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ന്യൂസ് പേപ്പർ നോക്കുക,
എന്നിട്ട് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് സ്റ്റോളിലോ എവിടെ നിന്ന് വായനശാലയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ന്യൂസ് പേപ്പർ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമിൻ്റെ ന്യൂസ് നിങ്ങളുടെ കോപ്പിയിൽ എഴുതണം. അല്ലെങ്കിൽ നെറ്റിലും കിട്ടും, ഗെയിംസിൻ്റെ ന്യൂസ് ഇൻ്റർനെറ്റിലും ലഭിക്കും, നിങ്ങൾക്ക് നോക്കിയിട്ട് എഴുതാം. അടുത്തത് മാൻ ലീജിയെ കി ആപ് എക് ഖേൽ ഖേൽ സംവാദദാതാ ഹേ ഓർ കിസി ഖേൽ കാ ആക്കോ ദേഖാ പ്രസാരൻ കർ രഹേ ഹേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, നിങ്ങളൊരു ഖേൽ സംവാദദാത എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ. നിങ്ങൾ ഇപ്പോൾ ഈ ക്രിക്കറ്റൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ആളില്ലേ, കളി നടക്കുമ്പോൾ പുറകെ നിങ്ങനെ പറയുന്ന ആൾ അതാണെന്ന് നിങ്ങൾ വിചാരിക്കുക. കിസി ഖേൽ കാ ആക്കോ ദേഖാ പ്രസാരൻ കർ രഹേ, ഏതെങ്കിലും കളി നോക്കിക്കൊണ്ട് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പനെ സമൂഹ്യ സാത്ത് മിൽക്കർ കക്ഷാമേ ഉസ് കേൾക്ക ആക്കോ ദേക്ക ഹാൽ പ്രസ്തുത് കെ ജിയെ. അങ്ങനെ വിചാരിക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ കൂടെ കൂടിയിട്ട് ക്ലാസ്സിൽ ആ കളിയുടെ കണ്ണിൽ കണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥ അതിങ്ങനെ അവതരിപ്പിക്കണം. ഇസ് കാര്യമേ ആ ആകാശവാണി യാ ദൂരദർശൻ പർ പ്രസാരിത് ഹോനെ വാലെ കേൾ പ്രസാരണോക്കി കമൻട്രിക്ക് ശൈലിക്ക ഉപയോഗ കർസക്തെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകാശവാണിയിലോ ദൂരദർശനിലോ അവതരിപ്പിക്കുന്ന ആ കളികളുടെ കമൻട്രിയുടെ ആ രീതിയിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബാരി ബാരി സെ പ്രത്യേക സമൂഹ കക്ഷമേ സാമനെ ഡെസ്കിയ കുർസിയോപ്പർ ബേട്ട് ജായക. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പ്രത്യേക ഗ്രൂപ്പായിട്ട് ക്ലാസ്സിലെ മുന്നിൽ ഡെസ്കിലോ ചെയറിലോ ഇരിക്കുക. ഓർ പാഞ്ച് മിനിറ്റ് കെ ലിയെ കിസി ഖേൽ കെ സജീവ് പ്രസാരൻ കി കമൻ്ററിക്ക അഭിനയിക്കറിയുക. എന്നിട്ട് എന്ത് ചെയ്യണം, 5 മിനിറ്റ് നേരത്തേക്ക് ഏതെങ്കിലും ഒരു ഗെയിമിൻ്റെ സജീവമായിട്ടുള്ള അവതരണം അത് നിങ്ങൾ കമൻ്ററി ചെയ്യണം, അഭിനയിച്ച് കാണിക്കണം. നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്തത് ഡയറി കാ പ്രാരംഭ്. കുച്ച് ലോ പ്രതിദിൻ തോടി തോടി ബാത്തെ കിസി സ്ഥാൻ പർ ലിഖ് ലേത്തെ. ചില ആളുകളൊക്കെ ദിവസവും കുറച്ച് കുറച്ച് കാര്യങ്ങൾ അന്നന്ന് നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പേപ്പറിലോ എവിടെയെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും. ജോ വെ സോചത്തെ ഹേ യാ ജോ ഉൻകെ സാത്ത് ഉസ് ദിൻ ഹുവാ യാ ജോ ഉനോനെ ദേക്കാം. എന്തൊക്കെ എഴുതുക, അവരെന്താണോ ചിന്തിക്കുന്നത് ആ ദിവസം സംഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോ ഉനോനെ ദേക്കാം അവർ കണ്ട കാര്യങ്ങൾ, അതൊക്കെ അവരെ എഴുതും. ഉസെ ഇമാൻദാരി സെ ലിഖ് ലേത്തെ, അത് എഴുതുന്നു, എഴുതി വയ്ക്കുന്നു. യാ ടൈപ്പ് കർ ലേത്തെ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നു. ഇസെ ഡയറി ലിഖ്ന കേത്തെ, അതിനാണ് ഡയറി എന്ന് പറയുന്നത്. ഡയറി എഴുതുക എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്, അതൊക്കെ നല്ല ഇമാൻദാരിയോടുകൂടി, അതായത് നല്ല ഇമാൻദാരി എന്ന് പറഞ്ഞാൽ സത്യസന്ധതയോടുകൂടി അത് എഴുതുന്നു. അതിനാണ് നമ്മൾ ഡയറി എഴുതുക എന്ന് പറയുന്നത്. ക്യാ ആപ്പി ആപ്പിനെ മൻ കി ബാത്തോ ഓർ വിചാരോക്കോ ലിഖ്ന ചാത്തേ ഹേ. നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ എഴുതണമെന്ന് നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ. യതി ഹാത്തോ ആജ് സഹി പ്രാരംഭ കർദീജിയെ, ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ആരംഭിക്കണം. ആപ് ജഹാ ലിഖേങ്കെ വ മാധ്യം ചുണ്ടീജിയെ ആപ് കിസി ലേഖൻ പുസ്തികാമയ്യ ഓൺലൈൻ മഞ്ചോ പർ ലിഖ് സക്തേ. അപ്പോൾ നിങ്ങൾ എവിടെയാണോ എഴുതുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ ഓൺലൈൻ എവിടെയെങ്കിലും ഒക്കെ എഴുതാം, നോട്ട്സിൽ എഴുതാം. ആ പ്രതിദിൻ കുച്ച് ദിനോമേ ഏക് ബാറിയ ജബ് കുച്ച് ലിഖ്നെ കാ മൻ കരേ തബ് ലിഖ് സക്തേ. ദിവസവും നിങ്ങൾ ആ പ്രതിദിൻ കുച്ച് ദിനോമേ ഏക് ബാർ, ഒരു പ്രാവശ്യം അല്ലെങ്കിൽ കുച്ച് ലിഖ്നെ കാ മൻ കരേ, എപ്പോഴെങ്കിലും എഴുതാൻ തോന്നുമ്പോൾ നിങ്ങൾക്ക് എഴുതാം. ശബ്ദോ യാ വാക്യോ കി കൊയി സീമ നൈഹ്യ ചാഹേ ദോ വാക്യോ യാ ദോ പൃഷ്ഠ ആപ് ജോ മന്മേ ആയ ഉസെ ഉചിത് ഓർ ശാലീൻ ശബ്ദോ മേ ലിഖ് സക്തേ. അപ്പം നിങ്ങൾക്ക് ശബ്ദവും യാ വാക്യോങ്കി കോയി സീമാനഹി, ഒരു അതിരുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ രണ്ട് സെൻറ്റൻസും എഴുതാം, അല്ലെങ്കിൽ രണ്ട് പേജിൽ എഴുതാം. നിങ്ങൾക്ക് മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് എഴുതാം. നിങ്ങൾക്ക് ഉചിതമായി തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ ചെയ്യുക. അടുത്തത് ആജ് കി പഹേലി. യഹ ഏക് രോചക് പഹേലി ദി ഗൈ ഹെ ഇസ്മേ ആപ്കോ തീൻ ഖിലാഡി ദിഖായി ദേ രഹേ ഹേ ആപ്കോ പത്താ ലഗാനാ ഹേ കി കോൺ സെ ഖിലാഡി ദ്വാര ഗോൾ കിയാ ജായക. അപ്പോൾ ഇവിടെ രോചക് എന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ള ഒരു പസിൽ കൊടുത്തിട്ടുണ്ട്. 3 കളിക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഏത് ഖിലാഡിയാണ്, ഏത് കളിക്കാരനാണ് ഗോൾ അടിക്കാൻ, അത് നിങ്ങൾ കണ്ടുപിടിക്കണം.
അപ്പോൾ ഇവിടെ മൂന്ന് കളിക്കാരുണ്ട്. ഇവിടെ ആരായിരിക്കും ഗോളടിക്കുക? ഇതിൽ ഇവളായിരിക്കും, ഈ ഓറഞ്ച് ഷർട്ട് ഇട്ട് ഇവളായിരിക്കും ഗോളടിക്കുക. ഇതിലെ പോയിട്ട് ഇതിലെ ഇങ്ങനെ ഇങ്ങനെ ഇവളായിരിക്കും ഗോളടിക്കുക. അടുത്തത് ജറോകേസ്. ആപ്നെ ഭാരത് കെ രാഷ്ട്രീയ ഖേൽ ഹോക്കി കെ ബാരേ മേ ബഹുത് കുച്ച് ബാത് കി ഹോഗി അബ് ഹം ഹോക്കി ജേസെ ഹി അനോഖെ ഖേൽ കെ ബാരേ മേ പഠേംഗേ ജിസ്സെ ആപ് ജേസെ ലാക്കോ ബച്ചേ അപ്നെ ഗലി മൊഹല്ലോ മേ ഖേൽത്തെ ഹെ ഈസ് ഖേൽ ക നാം ഹെ ഡാണ്ടിയ ഗോത. അപ്പോൾ നിങ്ങൾ ഹോക്കിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അനോഖെ ഖേൽ കെ ബാരേ മേ പഠേംഗേ, ഇനിയും ഇതുപോലെയുള്ള ഹോക്കി പോലെയുള്ള വേറെയും കളികളെ കുറിച്ചിട്ട് നമുക്ക് വായിക്കാം. ആപ് ജേസെ ലാക്കോ ബച്ചെ അപ്നെ ഗലി മൊഹല്ലോ മേ ഖേൽത്തെ, നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് കുട്ടികൾ തങ്ങളുടെ തെരുവുകളിൽ തങ്ങളുടെ ഏരിയയിൽ കളിക്കുന്ന കളികൾ നമുക്ക് വായിക്കാം. അതേക്കുറിച്ച് വായിക്കാം. ഒരു കളിയുടെ പേരാണ് ഡാൻഡിയ ഗോത. അപ്പോൾ ആ കളിയെക്കുറിച്ച് നമുക്ക് വായിച്ചു നോക്കാം. ഡാൻഡിയ ഗോത യ ബീൽ ബിലാല ബച്ചോക്ക കേൾഹെ. അപ്പോൾ ബീൽ ബിലാല എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബാണ്, അതായത് ഒരു ഗോത്രവർഗം. ആ കുട്ടികളുടെ ഒരു ഗെയിമാണിത്. ഡാൻഡി ഓർ ഗോത്ത ശബ്ദക്കാർത്ത് ഏകീഹ. അപ്പോൾ ഈ ഡാൻഡി എന്ന് പറഞ്ഞാലും ഗോത്ത എന്ന് പറഞ്ഞ വീടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. കേൽനേക്കി ഹാത്ത് ലക്കടി, കേൽനേക്കി ഹാത്ത് ലക്കടി എന്നാണ് അതിൻ്റെ മീനിങ്. കളിക്കുന്നതിനുള്ള കൈവടി. ദേക്കാ ജായത്തോ യ ഖേൽ കാഫി കുച്ച് ഹമാരെ രാഷ്ട്രീയ ഖേൽ ഹോക്കി ജേസാ. അപ്പം നോക്കുകയാണെങ്കിൽ ഇത് ഹോക്കി പോലെ തന്നെയാണ്. അന്തർ ബസ് ഇത്തനാ ഹെക്കി ഹോക്കി മേ ഗോൾ കർണ കെലിയെ ഗോൾ പോസ്റ്റ് ഹോത്തെ. ഇതിന് വ്യത്യാസം എന്താണ്? ഹോക്കിയിൽ ഗോൾ പോസ്റ്റ് ഉണ്ടാവും, ജബ്കി ഈ സ്കേൽ മേ ഏസാ കോയി നിർധാരൻ നെയ്യ. അപ്പോൾ ഈ ഗെയിമിൽ ഡാൻഡി യാ ഗോത്ത എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിൽ ഹോക്കി പോസ്റ്റ് ഗോൾ പോസ്റ്റ് ഇല്ല. ദൂസര അന്തർ ഏക്കി ബീൽ ബിലാല ബച്ചോങ്കി യ ഗേന്ദ് ഹോക്കിക്ക് അപേക്ഷ ഏറ്റവും സാധാരൺ ഹോത്തി ഹെ യ ബോസ്കി ബനി ഹോത്തി ഹെ. പിന്നെ എന്താ വ്യത്യാസമുള്ളത്? ഈ ബീൽ ബിലാല ഈ ഗോത്രവർഗത്തിലുള്ള കുട്ടികളുടെ ഈ ഗേന്ദ് ഈ ബോള് ഹോക്കിയുടെ ഇതിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും സാധാരൺ ഹോത്തി, ഒരു സാധാരണമായിട്ടുള്ളതാണ്. ബാസ്കി ബനി ഹോത്തി അത് മുളകൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ കളിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ബാസ്കെ ഗുട്ടേക്ക് ഗേന്ദ് ജിസെ ദുരീത് കേത്തെ. എന്തൊക്കെയാണ്? ബാസ്കി ഗുട്ടേക്ക് ഗേന്ദ് ഈ മുളകൊണ്ടുള്ള പന്ത് ഇതിന് ദുരീത് എന്നാണ് പറയുക. കോത്ത യാനി അംഗ്രേസിക്ക് എൽ അക്ഷർക്ക് തര നീച്ചേസെ മുടി ഹുയി ബാസ്കി രണ്ടിയ. അപ്പോൾ ഗോത്ത എന്ന് പറയുന്നത് എന്താണ്? എൽ അക്ഷരം പോലെ താഴ്ത്തു നിന്ന് അങ്ങനെ വളഞ്ഞിട്ടുള്ള മുളകൊണ്ടുള്ള വടി. രാക്സേ ഖേൽ കെ മൈതാൻമേ സീമാങ്കൻ കർണ ഓർ ഗേരേക്കെ ഭീത്തരേക്ക് ചോട്ടാവൃത്ത് ബനാന. രാക്സേ വെണ്ണീരില്ലേ, അതുകൊണ്ട് വെണ്ണീർ കൊണ്ട് കളിസ്ഥലത്ത് കളി ആ മൈതാനത്തിൽ ഇത് വരയ്ക്കണം, ബൗണ്ടറി വരയ്ക്കണം. ഓർ ഗേരേക്കെ ഭീത്തരേക്ക് ചോട്ടാസ വൃത്ത് ബനാന, എന്നിട്ട് ഒരു ചെറിയ വൃത്തവും വരയ്ക്കണം, ഒരു റൗണ്ടിൽ വരയ്ക്കണം. വേസേ തോ ഇസേ ചാഹ ജിത്തനി കിലാടി കേൾ സത്തേ ഹെ മഗർ ദോനോ ദലോ മേ കംസേ കം ദോ ദോ കിലാടി ഹോ. അപ്പം ഇത്ര കളിക്കാർക്ക് വേണമെങ്കിലും കളിക്കാം, പക്ഷേ രണ്ട് ഗ്രൂപ്പിലും ഈ രണ്ട് കളിക്കാരെങ്കിലും വേണം. ടോസ് കർണ ടോസ് ജീതനേ വല ദൽ ഖേൽ പ്രാരംഭകരേഖ. അപ്പം ടോസ് ചെയ്തിട്ട് അത് ജയിക്കുന്ന ആളാണ് കളി തുടങ്ങുക. ഗേന്ദ് കോ ചോട്ടെ ഗേരയ്യ വൃത്തമേ രക്കണ. ബോൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ വൃത്തത്തിൽ വയ്ക്കണം, റൗണ്ടിൽ വയ്ക്കണം. ഹംല കർണേവാലെ ദൽക്കെ കിലാടി ഖേൽ പ്രാരംഭ ഹോത്തെ ഹി ബോൾ കോ പീട്ടത്തെ ഹുവേ ബച്ചാവ് ദൽക്കെ ദായരേ മേ ദൂർത്തക് ലേജാന ചാത്തേ ഹ. അപ്പം ഈ കളി തുടങ്ങുന്ന ഗ്രൂപ്പിലുള്ള ആ കളിക്കാരൻ്റെ ചെയ്യുന്നത് ഖേൽ പ്രാരംഭ ഹോത്തെ ഹി, കളി തുടങ്ങുമ്പോഴേക്കും ബോൾ ഇങ്ങനെ അടിച്ചടിച്ചിട്ട് ദൂരോട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുപോകും. ദോനോ ദലോമേ ദലോങ്കെ ഏകെ കിലാടി അപ്നി അപ്നി തരഫ്ക്ക് ഡീമേ ഖഡേരത്തെ ഹ പ്രയാസ് കർത്തേക്ക് ഗേന്ദ് രേഖ പാർനാഗരെ. അപ്പോൾ രണ്ട് ഗ്രൂപ്പിലുള്ള കളിക്കാരും തൻ്റെ നേരെയുള്ള അവിടെ തന്നെ നിൽക്കും ഖഡേരത്തെ, എന്നിട്ട് ഗേന്ദ് ബോള് ആ രേഖ മറികടക്കരുതെന്ന് കടക്കാതിരിക്കാൻ അവർ ശ്രമിക്കും.
खिलाड़ी डांडी या कोदा के दोनों ओर से खेल सकते हैं, जबकि ऐसी सुविधा हॉकी के खेल में नहीं है. ബാക്കി സാര കേൾ ഹോക്കി ഹോക്കീൻ്റെ പോലെ തന്നെയുള്ള ഒരു ഗെയിമാണ്. പിന്നെ എന്താണ് പ്രശ്നം കൊടുത്ത ഹേക്കി സ്കേൽമേ ഗോൾ പോസ്റ്റ്, ഇതിൽ ഗോൾ പോസ്റ്റ് ഉണ്ടാവില്ല, യാനി ഗോൾ കർണേ കാ മാമല നഹി ബന്ത, തോ ഹാർ ജീത് കാ നിർണയ കേസെ കിയ ജാത്ത. അപ്പോൾ ജയിച്ചോ തോറ്റോ എന്ന് നിർണയിക്കാനൊന്നും കഴിയില്ല, ഇതിൽ ഗോൾ പോസ്റ്റ് ഇല്ല. ഉത്തർ യേ ഹേക്കി ജോ ദൽ ഗേന്ദ് കോ അധിക് സെ അധിക് ബാർ വിരോധി കേ പാലേ മേ ഡ ഖേൽത്ത ഹെ വഹി ബൽവാൻ ഹെ ഓർ ഇസ്ലീ വിജയി ബി. എതിരാളിയുടെ ആ സൈഡിലേക്ക് ബോൾ തട്ടിക്കൊണ്ട് കൂടുതൽ പ്രാവശ്യം തട്ടിക്കൊണ്ടുപോകുന്ന കളിക്കാരനാണ് ബലവാൻ ഓർ ഇസ്ലിയ വിജയ് ബി. ആ കളിക്കാരൻ ബലവാനുമാണ്, പിന്നെ വിജയിക്കുന്നവനുമാണ്, വിജയിയുമാണ്. ഖേൽകെ ദോ വിശേഷ നിയം ഹെ പെഹല ഗേന്ദ് കോ ശരീർ കെ കിസി ബി അംഗ സെന ചൂണ. അപ്പോൾ ശരീരത്തിലെ ഒരു അവയവുമായിട്ട് തൊടരുത്, ബോൾ തൊടരുത്, എന്നാൽ റോക്കണ തടയരുത്. ദൂസ്ര ഗേന്ദ് കോ ഹവായി ഷോട്ട് ന മാർണ ഓർണ ഉസേ ഹവാമേ ഷോട്ട് ഖേൽക്കർ സാത്തി ഖിലാഡി കോ പാസ്തന. അങ്ങനെ എറിയുകയും ചെയ്യരുത്, താഴെ കൂടെ തന്നെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകണം. ബാക്കി ലക്കടീസെ ആപ്പ് ഗേന്ദ് കോ റോക്ക് സക്തേ ഹെ. പിന്നെ ലക്കടി കൊണ്ട് അതിനെ തടയാം, ബോളിനെ തടയാം, താഴെ നിന്ന് മാത്രം, നിലത്തു നിന്ന് മാത്രം തടയാം. ഹിറ്റ് കർ സക്തേ ഹെ ആകെ ജേസാക്കി ബാത്ത് ബത്താ ചുക്കേ ഹെ, ജസക്കി ബദ്ധ ചുക്കേ ഹെ ജോ ദൽ ബീജ് കി രേഖ കോ പാർ കർക്കെ വിരോധി ദൽ കെ ക്ഷേത്രമേ അധിക് സെ അധിക് ദബാവിയ പ്രവേശ് ബനായ രക്ത ഹെ വഹി വിജയ്. അപ്പോൾ എന്താ പറയുക, വായുവിലൂടെ എറിയാൻ പറ്റില്ല ബോള്, താഴെ തന്നെ സ്റ്റിക് കൊണ്ട് താഴെ തന്നെ തറയിൽ തന്നെ ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോയിട്ട് വിരോധി എതിരാളിയുടെ ആ ഭാഗത്ത് എത്തിച്ചേർന്നാൽ അത് അവരാണ് വിജയി, എത്തിച്ചാൽ അവരാണ് വിജയി എന്നാണ് പറയുന്നത്. യ ഖേൽ ഹോലി കാ ത്യോഹാർ ആനക്കെ കുച്ച് ദിൻ പെഹ്ലേ ഇസെ ഖേലാ ജാത്ത. അപ്പോൾ ഹോലിയുടെ ഉത്സവം തുടങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ കളി ആരംഭിക്കുന്നു. അന്തുമേ ജിസ് ദിൻ ഹോലിക്ക ജലായി ജാതി ഹെ ഉസ് ദിൻ യെ ദുരിയത് അവർ ഖോത്തെ ആഗമേ ഡാൽദിയെ ജാത്ത. അപ്പോൾ അവസാനം ഏത് ദിവസമാണ് ഹോലിക്ക, ഹോലിക്ക കത്തിക്കുന്ന ദിവസമുണ്ട്, ഹോലിയുടെ ഒരു ചടങ്ങാണ്. അപ്പോൾ ആ ദിവസം ഈ ഗേന്ദും ഈ ബോളും ഈ വടിയും ദുര്യതയ ഓർ കോത്തെ ഈ ബോളും വടിയും എന്ത് ചെയ്യും, ആഗമേ ഡാൽ തീയ ജാത്ത തീയിലേക്ക് എറിയുമെന്നാണ് പറയുന്നത്, അവരുടെ വിശ്വാസമായിരിക്കും. അടുത്തത് സാജി സമജ് ആപ്നെ ഈ സ്കേൽക്ക് നിയം പഠിക്കർ അച്ഛി തര സമജിലേ ഹെ ആപ് അപ്നെ മിത്രോ കെ സാത്ത് മിൽക്കർ ഡാൻഡിയ ഗോതാ ഖേൽ ഖേലിയ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെ ഗെയിം കളിക്കാനാണ് പറയുന്നത്. ആപ് ഈ ഡാൻഡിയ ഗോതാ ജെസ് അനേക് സ്വദേശി ഖേൽ അപ്നെ മിത്രോ കെ സാത്ത് മിൽക്കർ അപ്പനെ വിദ്യാലയ കയറിയ മൊഹല്ലയമേ ഖേൽത്തെ ഹോങ്കെ. അപ്പം നിങ്ങളും ഇതുപോലെയുള്ള സ്റ്റിക്കും ബോളും പോലെയുള്ള ഒരുപാട് ഓരോ ദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗെയിംസ് നിങ്ങളുടെ കൂട്ടുകാരോട് ഒന്നിച്ച് സ്കൂളിലോ വീട്ടിലോ നിങ്ങളുടെ ഏരിയയിലൊക്കെ നിങ്ങൾ കളിക്കാറുണ്ടാകും. ആപ് ആപ് ഏസേ ഹി കിസി ഏക്ക് ഖേൽക്കെ നിയം ഈസ് പ്രകാർ സെലിക്കിയേക്ക് ഉനെ പഠിക്കർ കോയി വിബി ബച്ച ഊസ് കേൾക്കോ സമിച്ചതൊക്കെ ഓർ കേൾസൊക്കെ. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗെയിമിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. എന്നിട്ട് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ എഴുതുക, അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അത് വായിച്ചിട്ട് അത് മനസ്സിലാക്കാമല്ലോ, എന്നിട്ട് അവർക്കും കളിക്കാം, ഓർ കേൾസൊക്കെ അവർക്കും കളിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്തത് ഖോജ്ബീൻ കേലിയെ നീചെ ധ്യാൻചന്ദ് ജിക്കെ വിഷയമേ കുറച്ച് സാമഗ്രി തീകയിൽ ഹെ ജേസെ ഫിലിമേ സാക്ഷാത്കാർ ആദി ഇനെ പുസ്തകമേ ദിയകയെ ക്യു ആർ കോഡ്ക്ക് സഹായതസേ പടേ ദേക്കിയവ സമജയം. അപ്പോൾ ധ്യാൻചന്ദിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫിലിം സാക്ഷാത്കാർ അതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ക്യു ആർ കോഡിൻ്റെ സഹായത്തോടു കൂടി വായിക്കണം. ഹോക്കിക്കെ ജാദുഗർ മേജർ ധ്യാൻചന്ദ് പ്രേര ഗാഥായെ ഹോക്കിക്കെ ജാദുഗർ മേജർ ധ്യാൻചന്ദ് ഒളിമ്പിക് മേജർ ധ്യാൻചന്ദ്ക്ക് സാക്ഷാത്കാർ. അടുത്ത പഠനക്കിൽ എന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഏക് ദൗഡ് എ സി ബി കൈ സാൽ പെഹ്ലെ ഒളിമ്പിക് ഖേലോ കെ ദൗരാൻ ഏക് വിശേഷ ദൗഡ് ഹോനെ ജാ രഹി തി സോ മീറ്റർക്ക് ഈസ് ദൗഡ് മേ ഏക്
आश्चर्यजनक घटना हुई। नौ प्रतिभागी आरंभिक रेखा पर तैयार खड़े थे। उन सभी को कोई ना कोई शारीरिक विकलांगता थी। अब എന്താണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒളിമ്പിക് ഗെയിംസിൻ്റെ ആ സമയത്ത് ഒരു പ്രത്യേക ഓട്ടം നടക്കുകയായിരുന്നു 100 മീറ്റർ. ഈസ് തോട്ട്മേ അപ്പോൾ ആശ്ചര്യജനകമായിട്ടുള്ള ഒരു സംഭവം നടന്നു. അപ്പോൾ 9 മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ തുടക്കത്തിൽ അവിടെ അങ്ങനെ ഓടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരിൽ കോയിനകോയി ശാരീരിക എന്തെങ്കിലുമൊക്കെ വികലാംഗത ഉണ്ടായിരുന്നു. അവർക്ക് അംഗവൈകല്യമുള്ളവരായിരുന്നു അവരൊക്കെ. സി ടി ബജി സബി ദൗഡ്പടെ ബഹുത് തീവ്രത്വം നെഹി പർ ഉന്മേ ജീതനേക്ക് ഹോഡ് ആവശ്യ തീർത്തി. അപ്പോൾ വിസലടിച്ചു. അപ്പോൾ എല്ലാവരും ഓടാനായിട്ട് തുടങ്ങി. നല്ല തീവ്രമായിട്ടുള്ള ഓട്ടമൊന്നുമല്ല, പക്ഷേ ജയിക്കണമെന്നുള്ള ആ ഹോഡ് എന്ന് പറഞ്ഞാൽ മത്സരം, ജീതനേക്ക് ഹോഡ് അവശ്യ തീർത്തി, മത്സരത്തിൽ വിജയിക്കാനുള്ള ഒരു ആ ഒരു മനോഭാവം അവർക്ക് ഉണ്ടായിരുന്നു. സബി ജീതനേക്ക് ഉത്സുകതാക്കി സാത്ത് ആകെ പടെ സബി ബസ് ഏക്ക് ചോട്ടി സെൽ എടുക്കേക്കോ ചോടുക്കർ. എല്ലാവരും നല്ല ഇൻട്രസ്റ്റോടു കൂടി തന്നെ ഓടാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. ഏക്ക് ചോട്ടി സെൽ എടുക്കേക്കോ ചോടുക്കർ, ഒരു കുട്ടി മാത്രം ഒഴിവായിരുന്നു, ഒരു ചെറിയ ആൺകുട്ടി. തബി ചോട്ടാ ലടുക്ക ടോക്കർ ഖാക്കർ ലടുക്കടായ ഗിരാ ഓർ റോപ്പട. അപ്പം എന്ത് സംഭവിച്ചു? ആ ചെറിയ ആൺകുട്ടി തട്ടിയിട്ട് ആരോ തട്ടിയിട്ട് തട്ടി കാണും. അപ്പോൾ കാലിലെറിയിട്ട് അവിടെ വീണു, കരയാനായിട്ട് തുടങ്ങി. ഉസ്കി പുക്കാർ സുനകർ ബാക്കി പ്രതിഭാഗി ദോടന ചോട് തേക്കിനെ ലഗേക്ക് ക്യാവുക. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ കേട്ടപ്പോൾ ബാക്കി മത്സരാർത്ഥികളൊക്കെ എന്താ ചെയ്തത്? ഓടുന്നത് നിർത്തിയിട്ട് അവനെ നോക്കാനായിട്ട് തുടങ്ങി. ഫിർ ഏക്കേക്ക് കരിക്കവേ സബ് ഉസ് ബച്ചേക്ക് സഹായതാക്കിയില്ലേ ഉസ്കിയെ പാസ്സാനിലേക്ക്. എന്നിട്ട് ഓരോരുത്തരായിട്ട് ആ കുട്ടിയെ നോക്കാനായിട്ട്, ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. ഓടുന്നവരൊക്കെ ഓട്ടം നിർത്തിയിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നു. സബ് കി സബ് ലോട്ടായി എല്ലാവരും തിരിച്ചു വന്നു. ഉസി ദുബാര ഖടാക്കിയ ഉസ്കി ആസു പോഞ്ച്, ആ കുട്ടിയെ വീണ്ടും എഴുന്നേറ്റ് നിർപ്പിച്ചു. എന്നിട്ട് കണ്ണുനീര് തുടച്ചു. ധൂൾ സാഫ്കി മണ്ണായി കാണും, പൊടി അത് തട്ടി വൃത്തിയാക്കി. ചോട്ടാലടക്ക ഏക് എ സി ബിമാരി സെ ഗ്രസ്തത ജിസ്മേ ശരീർ കെ അംഗോ കി ബടത്ത് ധീമി ഹോത്തി തി ഓർ ഉന്മേ താൽമേൽ കി കമി ബി രഹത്തി തി രഹത്തിഹ. ആ കുട്ടിക്ക് എന്തസുഖമായിരുന്നു? ശരീരത്തിലെ അംഗങ്ങളുടെ അവയവങ്ങളുടെ വളർച്ച മെല്ലെ ആയിരുന്നു. വളർച്ചക്കുറവുള്ളൊരു കുട്ടിയായിരുന്നു, എന്തൊക്കെയോ അംഗവൈകല്യമുള്ള കുട്ടിയായിരുന്നു. ഫിർത്തോ സാരെ ബച്ചെ എന്നെ ഏക് ദൂസരേക്ക് ഹാത്ത് പക്കട ഓർ സാത്ത് മിൽക്കർ ദോഡ് ലഗായി ഓർ സബ് കെ സബ് അന്തിം രേഖ തക് ഏക് സാത്ത് പഹോഞ്ചുക. പിന്നീട് എന്താ ചെയ്തത്? എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് കൈ പിടിച്ചുകൊണ്ട് ഓടാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവസാന പോയിന്റിൽ ഒരുമിച്ച് തന്നെ എത്തിച്ചേർന്നു. ദർശ മന്ത്രമുഗ്ന ഹോക്കർ ദേഖ്തരഹേ ഇസ് പ്രശ്നക്കെ സാത്ത് കി സബ് കെ സബ് ഏക് സാത്ത് യ ദോഡ് ജീത്തഹേ ഇന്മേ സെ കിസി ഏകക്കോ സ്വർണ്ണ പതക് കെസേ ദിയാ ജാ സക്ത ഹെ. അപ്പോൾ നോക്കി നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ സ്തബ്ധരായിട്ട് ഇങ്ങനെ നോക്കി നിന്നു. അവർ യ ദോഡ് ജീത്തഹേ ഇന്മേ സെ കിസി ഏകക്കോ സ്വർണ്ണ പതക് കെസേ ദിയാ ജാ സക്ത ഹെ. ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ആ സ്വർണ്ണ പതക്കം കൊടുക്കുക. നിർണായ ഗോനെ സബ്കോ സ്വർണ്ണ പതക് ദേഖർ സമസ്യക്ക ബടിയ ഹൽ ഡോണ്ട് നിക്കാല. അപ്പോൾ അവരെന്താ ചെയ്തത്? എല്ലാവർക്കും ഒരേപോലെ സ്വർണ്ണ പതക്കം കൊടുത്തു. ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാതെ എല്ലാവർക്കും ഒരേപോലെ കൊടുത്തു. സബ്കോ സ്വർണ്ണ പതക് ദേഖർ സമസ്യക്ക ബടിയ ഹൽ ഡോണ്ട് നിക്കാല. ഉസ് ദിൻ മിത്രതാക്ക അനോക്ക ദൃശ്യ ദേക്ക് ദർശകോ കി താലിയ ദംനേക്ക നാം നഹി ലേ രഹീതി. ആ ദിവസം മിത്രതയുടെ അതുല്യമായ ആ കാഴ്ച കണ്ടിട്ട്, ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ അതുല്യമായ കാഴ്ച കണ്ടിട്ട് ആളുകൾ കൈകൊട്ടിക്കൊണ്ടേയിരുന്നു. ആളുകൾ കൈയടിക്കുന്നത് നിർത്തിയതേയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ താൽമേൽ എന്ന് പറഞ്ഞാൽ ഏകോപനം, അതായത് ഒരുപോലെ അല്ലായിരുന്നു എന്ന്. അംഗങ്ങൾ, ശരീരത്തിലെ അംഗങ്ങൾ ഒരുപോലെ അല്ലായിരുന്നു. ശരീര വളർച്ചയും കുറവായിരുന്നു. കുട്ടിയുടെ അംഗങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.